ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് വർക്ക്ഷീറ്റിലേക്ക് സ്വാഗതം ഇന്നത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഓഫ് ടുഡേ റീഡ് ദ സ്റ്റോറി ദ ഡിസപ്പോയിൻമെന്റ് റൈറ്റ് ദ വേർഡ്സ് യൂസിങ് ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഡിസപ്പോയിൻമെന്റ് മാച്ച് ദി പിക്ചേഴ്സ് ഡെവലപ് ദി പിക്ചർ ഡിക്ഷണറി നമുക്ക് സ്റ്റോറി അവസാനം മലയാള അർത്ഥത്തോടു കൂടി വായിക്കാം ആദ്യം നമുക്ക് ഒന്ന് ചെയ്യാം എന്താണെന്ന് കഥയിൽ എന്ന വാക്ക് പരിചയപ്പെട്ടല്ലോ many ഇതിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എത്ര വാക്കുകൾ കൂട്ടുകാർക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും ഒരുപാട് വാക്കുകൾ ഉണ്ടാക്കിയിട്ട് താഴത്തെ കോളത്തിൽ എഴുതുവാനാണ് പറയുന്നത് നൗ അറേഞ്ച് ദ വേർഡ്സ് ഇൻ ദി ആൽഫബറ്റിക്കൽ ഓർഡർ അവയെ അക്ഷരമാല ക്രമത്തിൽ എഴുതുവാനും ഉണ്ട് നമുക്കത് ചെയ്യാം ഏതൊക്കെയാണവ ആദ്യം നമ്മള് ആൽഫബറ്റിക്കൽ ഓർഡറിൽ അല്ല എഴുതുന്നത് ഇത് വേറെ തിരിച്ച് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം കൊളത്തിൽ ഇഷ്ടമുള്ളതുപോലെ എഴുതിയതിന് ശേഷമാണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതേണ്ടത് കൂട്ടുകാരെ ആക്ടിവിറ്റി ഫോർ എന്ന് എഴുതിയിട്ട് ഈ ചോദ്യം എഴുതിയിട്ട് ഇതിന്റെ ഉത്തരവും കൂട്ടുകാരെഴുതണം നോട്ടുപുസ്തകത്തിൽ പാഠപുസ്തകത്തിൽ മാത്രം എഴുതിയാൽ പോരാ ഓക്കെ ഏതൊക്കെയാണവൻസ് ഓൺ മീറ്റ് യും എഴുതിയല്ലോ കൂട്ടുകാരെ നോട്ട് പുസ്തകത്തിലേയും എഴുതണം പാഠപുസ്തകത്തിലും എഴുതണം അതിനുശേഷം ഞാൻ അറേഞ്ച് ദ വേർഡ്സ് ഇൻ ദി ആൽഫബറ്റിക്കൽ ഓർഡർ ഇനിയാണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതേണ്ടത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുന്നത് നോട്ട് പുസ്തകത്തിൽ മാത്രമാണ് പാഠപുസ്തകത്തിൽ അത് എഴുതുവാനുള്ള സ്ഥലമില്ല നമുക്ക് നോട്ട് പുസ്തകത്തിൽ എഴുതാം ഇവിടെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതിയിട്ടുണ്ട് ആദ്യം എ വരുന്ന ആദ്യത്തിൽ വരുന്ന വാക്കുകൾ പിന്നെ ബി വരുന്ന വാക്കുകളില്ല സി വരുന്ന വാക്കുകളില്ല ഡി ഉള്ളത് ഡെൻറ്റിസ്റ്റ് ഡോട്ട് പിന്നെ ഇ ഈസ്റ്റ് ഇൻഡ് പിന്നെയോ എഫ് വരുന്ന വാക്കുകളില്ലാത്തോണ്ട് ഐ ഇന്ന് ഇറ്റ് ജെ വരുന്ന വാക്കുകളില്ല കെ ഇല്ല എൽ ഇല്ല എം ഉണ്ട് നെറ്റ് നോട്ട് ഓ ആണ് പിന്നെയുള്ളത് ഓൺ ഓപ്പൺ പിൻസ്റ്റ് പോണ്ട് പോസ്റ്റ് പോട്ട് പിന്നെ എസ് ആണുള്ളത് സാഡ് സാറ്റ് സോസ് പോട്ട് T, tap, test, tin, top. Alphabetical order എന്ന് പറഞ്ഞാൽ ആണ് പിങ്ക് സോഡ് ദ സീഡ് ഇൻ ഹിസ് ഗാർഡൻ പിങ്ക് അവന്റെ തോട്ടത്തിലെ ഒരു പാത്രത്തിലെ വിത്ത് പാകി ഹാവ് യു അവർ സോൺ സീഡ്സ് നിങ്ങൾ എപ്പോഴെങ്കിലും വിത്തുകൾ പാകിട്ടുണ്ടോ പകുന്ന് വെച്ചാൽ നട്ടിട്ടുണ്ടോ ൻ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് സംവിറ്റീസ് റിലേറ്റഡ് ടു കൾട്ടിവേഷൻ ആർ ഗിവൺ ബിലോ പിക്ചേർസ് വിത്ത് ഡ്രോയിങ് ലൈൻസ് കൃഷിയുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ താഴെ തന്നിട്ടുണ്ട് അല്ലേ ചിത്രങ്ങളും പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ യോജിപ്പിക്കുക ആദ്യത്തെ പിക്ചർ എന്താണ് കുഴി വെട്ടുകയാണല്ലേ ഒരാൾ അതാണ് ഡിഗിങ് ഡിഗിങ് എന്നാണ് പറയുക ആദ്യത്തെ എന്ന വാക്കുമായിട്ട് യോജിപ്പിക്കുക രണ്ടാമത്തെ പിക്ചറിൽ എന്താണ് കാണുന്നത് അതെ ഒരാൾ വിത്തുകൾ പാകുകയാണ് അതിനെന്താ പറയുക സോയിങ് സോയിങ് എന്നാണ് വിത്ത് പാകുന്നതിനെ പറയുക അത് സോയിങ് എന്ന വീട് ആ ചിത്രമായി യോജിപ്പിക്കുക മൂന്നാമത്തെ പിക്ചർ എന്താണ് ആ സ്ത്രീ നടുകയാണ് അല്ലേ നമ്മുടെ നാറു നടികയാണ് അതിനെന്താ പറയുക പ്ലാന്റിങ് എന്നാണ് പറയുക അത് ആ പിക്ചറുമായി യോജിപ്പിക്കുക അതിനുശേഷം വാട്ടറിങ് ആണ് അല്ലെ ഒരാള് വെള്ളമൊഴിക്കുകയാണ് അതിനാണ് പറയുക വാട്ടറിങ് അതുമായി യോജിപ്പിക്കുക ദനുവറിങ് വളം ഇടുന്നതിനാണ് മാനുവറിങ് എന്ന് പറയുക അവസാനം റീപിങ് കൊയ്ത്ത് ഇട്ടിട്ടില്ലേ ആ അതാണ് റീപ്പിംഗ് നൗ അറേഞ്ച് ദ പ്രോപ്പർ ഓർഡർ പ്രോപ്പർ ഓർഡറിൽ ഈ ആക്ടിവിറ്റീസ് അറേഞ്ച് ചെയ്യുക ഫസ്റ്റ് വൺ ഡിഗിങ് പിന്നെയാണ് സോയിങ് പിന്നെ പ്ലാന്റിങ് പിന്നെ വാട്ടറിങ് പിന്നെ മാനോറിങ് പിന്നെ റീപ്പിങ് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് ഇനി നമുക്ക് ദ ഡിസപ്പോയിൻമെന്റ് എന്ന ഭാഗം വായിക്കാം പിങ്കള വാട്ടേഡ് ആൻഡ് മാനോർഡ് ദ സീഡ് പിങ്കള തന്റെ വിത്തിന് നന്നായി നനക്കുകയും വളമിടുകയും ചെയ്തു ബട്ട് ദ സീഡ് ഡിഡ് നോട്ട് സ്പ്രൗട്ട് പക്ഷേ വിത്ത് മുളച്ചില്ല പിങ്കള ചേഞ്ച്ഡ് ദ്രാൻസ്ഫർഡ് ദ സീഡ് ടു അനദർ പിംഗള മണ്ണ് മാറുകയും വിത്ത് മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റുകയും ചെയ്തു എന്തിന് ഇത് മുളക്കുമോ നോക്കാൻ ചിലപ്പോൾ മണ്ണിൻ്റെ പ്രശ്നമായിരിക്കുമോ എന്ന് നോക്കിയിട്ട് മണ്ണ് മാറ്റി വേറെ പോട്ടിൽ എന്ത് ചെയ്തു പിംഗള സീഡ് നട്ടു വീക്സ് ആൻഡ് മന്ത്സ് പാസ്ഡ് ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി

നിന്നെ എനിക്ക് എത്തിക്കണം ദയവായി നാളെ ആകുമ്പോൾ മുളച്ചു പുറത്തേക്ക് വരണം ബട്ട് നത്തിങ് ഹാപ്പൻഡ് പക്ഷെ ഒന്നും സംഭവിച്ചില്ല ദ നെക്സ്റ്റ് ഡേ ഹി സോ ചിൽഡ്രൻ വാക്കിംഗ് ടു ദ പാലസ് ഡ്രസ്ഡ് ഇൻ ദിയർ ബെസ്റ്റ് ക്ലോത്ത് വെൽ ഗ്രൗണ്ട് പ്ലാൻസ് അവരെല്ലാം നന്നായി വളർന്ന ചെടികൾ പിടിച്ചിരുന്നു പിംഗള സ്റ്റുഡ് വാച്ചിങ് ഡെം സാഡ്ലി പിംഗള ദുഃഖിതനായി വിഷമത്തോടെ അവരെ നോക്കി നിന്നു പിംഗ്ലയുടേത് മാത്രാണ് വളരാതിരിക്കുന്നത് അല്ലേ അടുത്ത പ്രവർത്തനം പിക്ചർ ഡിക്ഷണറി ഡെവലപ്പ് ചെയ്യുവാനാണ് അത് കൂട്ടുകാർ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് അപ്പൊ പിക്ചർ ഡിക്ഷണറിയിൽ വാക്കുകൾ ഉൾപ്പെടുത്തിയിട്ടാണല്ലോ പിക്ചർ ഒട്ടിക്കേണ്ടത് അതിനെ ഈ വാക്കുകൾ ന്യൂ വേർഡ്സ് സഹായിക്കും മാനേഡ് വളമിട്ടു സ്പ്രൗട്ട് മുളയ്ക്കുക ട്രാൻസ്ഫർ മാറ്റുക ൊത്തുക നെൽറ്റ് മുട്ടുകൊത്തി കൂട്ടുകാരൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക